ചന്ദ്രമതിയമ്മേ, സ്വാമി ശരണം. മല ഇറങ്ങി മാല ഊരിയില്ലേ, പിന്നെ എന്തിനാ ഈ പ്രഹസനം? അവൻ വന്നു കേറിയില്ല, അതിനുമ്പ് തുടങ്ങിയോ രണ്ടാളും. ആ വെറുതെ ഇരിക്കച്ച, എന്നോട് വഴക്കിടാതെ ബോറടിച്ച് വയ്യാതായി കാണും. എന്തൊന്നും കാര്യം കണ്ടോ, ഞാൻ റെഡി. അമ്മ തുടങ്ങിക്കോ. അല്ല, വീടിന് എന്തോ ഒരു മാറ്റം, വല്ലാതെ അങ്ങ് വൃത്തിയായതുപോലെ. റിട്ടയറായി വെറുതെ ഇരിക്കാന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് അമ്മ വീട് വൃത്തിയാക്കിക്കുന്നുണ്ടോ? ഇതൊക്കെ നിന്റെ ഭാര്യയുടെ പണിയാ. എല്ലാ ദിവസവും വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കും. എന്നുവെച്ചാ, ഇതിനു മുമ്പ് ഈ വീട്ടിൽ വൃത്തിയില്ലായിരുന്നു അല്ലേ? കുറ്റം പറയാൻ അച്ഛനും മോനും ഒരുപോലെ നിന്നോളും. ഇന്നൊരു ദിവസം പാവത്തിന് റെസ്റ്റ് കൊടുക്ക, ഞാനെത്തിയില്ലേ. നാവ് തളരുന്നതുവരെ എന്നെ ചീത്ത വിളിച്ചോ. സംസ്കാരം ഇല്ലാത്ത നിന്നോടൊന്നും സംസാരിക്കാൻ ഞാനില്ല. വേണ്ട, സംസ്കാരമുള്ള മൂത്ത മോൻ വരുമ്പോ മാത്രം വാ തുറന്നാ മതി. അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനം കിട്ടുമല്ലോ. ശബരിമലയിൽ നിന്ന് വാങ്ങിയ അരവണയും ഉണ്ണിയപ്പം. വളരെ ഹാപ്പിയാണല്ലോ. തീർച്ചയായിട്ടും, ഈ ട്രിപ്പ് എന്നെ ആകെ ഒന്ന് മാറ്റി. കൂടെ വന്ന സ്വാമിമാരിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു. എന്താ? ദുഃഖം ദുഃഖമാണ് ഉണ്ണി, സുഖമല്ലോ സുഖപ്രദം. അച്ഛന് മനസ്സിലാവാൻ വഴിയില്ല, സംഗതിയെ ആത്മീയമാ. എന്താ അത്? എനിക്കും വേണ്ട. എന്താ വേണ്ടാത്ത? ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു. ഒരു ചായയും കൂടി കുടിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോണില്ല. വാങ്ങി കുടിക്കട. അടിപൊളി. നിന്റെ ഭാര്യ ഉണ്ടാക്കിയ ചായ നല്ലതാണെന്ന് നീ സമ്മതിച്ചല്ലോ. അല്ല, ഞാൻ ശബരിമലയുടെ കാര്യം പറഞ്ഞത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു അനുഭൂതി. ചുമ്മാതല്ല ഇക്കണ്ട മനുഷ്യർ മുഴുവൻ അങ്ങോട്ട് പോകുന്നത്. എന്താ ഒരു ജനം. ആ വേറൊരു കാര്യം വിട്ടുപോയി. ഒറ്റയടിക്ക് ഇത്രയും ക്യാഷ് ഈ അടുത്തിടയ്ക്കെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ ഇരുന്നാ ശരിയാവില്ല. അച്ഛൻ വെച്ചോ. എല്ലാം നിന്റെ ഭാര്യയുടെ ഐശ്വര്യം. നീ സമ്പാദിച്ച പണം എന്റെ കയ്യിലല്ല, നിന്റെ ഭാര്യയുടെ കയ്യിൽ വേണം കൊടുക്കാൻ.